ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ഡിഫറെൻ്റ് ടോപ്പിക്കാണ്. നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത്യാവശ്യം ഫോൺ സൈഡൊക്കെ ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യുന്നവർ കേട്ട് കാണും. അപ്പോൾ തുടങ്ങല്ലേ. സ്മാർട്ട് ഫോൺസ് വന്ന കാലം തൊട്ടാണ് ഫോൺസ് എന്നുള്ള മേഖലയിൽ ഒരു ഡ്രാമാറ്റിക് ചേഞ്ച് വന്നത് എൻ്റെ ഒരു അറിവിൽ. സ്മാർട്ട് ഫോൺസ് വന്നിട്ട് ഇപ്പോൾ ഒരു മിനിമം ഒരു പത്ത് കൊല്ലത്തിന് മുകളിലായി കാണും. അതിൻ്റെ മുമ്പ് ടച്ച് ഫോൺസ് ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചുകൂടെ ഒരു യൂസർ ഫ്രണ്ട്ലി, കുറച്ചുകൂടെ ഒരു എന്താ പറയുക, നല്ലൊരു ഫീലൊക്കെ കൊണ്ടുവരാൻ തുടങ്ങിയത് സ്മാർട്ട് ഫോൺ വന്നപ്പോൾ പിന്നെയാണ്. പണ്ടൊന്നും ടച്ചൊന്നും അത്ര സുഖമില്ലായിരുന്നു, ഇങ്ങനെ അത്യാവശ്യം പ്രസ കൊടുത്താലേ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് എൻ്റെ ഉള്ള കുറച്ച് ഫോൺസ് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം പണ്ട് തൊട്ട് ഇപ്പോൾ ഉള്ളവരുടെ ഫോൺ എൻ്റെ കയ്യിലുണ്ട്. ഇത് ആദ്യകാല ഫോൺസ് എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് അല്ല, എൻ്റെ കയ്യിലൊക്കെ കിട്ടിയ സമയത്തൊക്കെ ഉള്ളൊരു ഫോൺസാണ് ഇതൊക്കെ. ഇത് അതേപോലെ മറ്റേ കീപാഡ് ഫോണ്, പിന്നെ ഇത് ഓൺലൈൻ വഴി ഒരാഗ്രഹം തോന്നി ഞാൻ മേടിച്ചൊരു ഫോൺ കേട്ടോ. കറക്റ്റ് നമ്മുടെ പാമിൽ ഒതുങ്ങും ഫോൺ കേട്ടോ. ജിഞ്ചർ എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. കൊള്ളാം, നല്ല ഫോണാണ്, ഇത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളപ്പം മേടിച്ചു തന്ന എൻ്റെ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ഇപ്പം കയ്യിലുണ്ട്, കളഞ്ഞിട്ടില്ല. ഫസ്റ്റ് സ്മാർട്ട് ഫോൺ മൈക്രോമാക്സിൻ്റെ ആണ്. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ മോഡേൺ ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അത്യാവശ്യം പഴയതല്ലാത്ത ഇപ്പോഴത്തെ ഒരു പുതിയ ഫോൺ. പിന്നെ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഫോണിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഫോണൊക്കെ കാണിച്ചു തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു സോഴ്സ് വന്നേ പിന്നെയാണ് മനുഷ്യരുടെ ഇടയിലുള്ള ദൂരെ നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൂട്ടാൻ പറ്റിയത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇരിക്കുന്ന എനിക്ക് അങ്ങപ്പുറത്തുള്ള ഒരാളായിട്ട് കോൺടാക്ട് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായി. അത് കഴിഞ്ഞാൽ അത് പയ്യെ അവരത് ഫോണിൽ ഡിസ്പ്ലേ കൊണ്ടുവന്നു. ഫസ്റ്റ് ഡിസ്പ്ലേ ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. മെസ്സേജും കൊണ്ടുവന്നു, കുറച്ചുകൂടെ അത് മോർ ഇത് കൺവീൻ്റേക്ക്. ഇന്നിപ്പോൾ നമുക്ക് നെറ്റ് ക്ലോസ് ചെയ്യാം, പാട്ട് കേൾക്കാം, വീഡിയോ കാണാം, അതുപോലെ പലതും നമ്മുടെ ഫോണിൽ കൂടെ ചെയ്യാം. അത്രയും വളർന്നു ഫോൺസിൻ്റെ നമ്മളായിട്ടൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും നമ്മുടെ എഫേർട്ടും ഫോൺ കാരണം കുറയുന്നുണ്ട്. കാര്യം അവർ പാതി, ഇപ്പോൾ ഈവൻ നമ്മുടെ മെമ്മറി സ്റ്റോർ ചെയ്യേണ്ട കാര്യം പോലും നമുക്ക് ഫോണിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത്രയും അത് മാറിയിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ പറയാൻ വരുന്നതൊന്നുമല്ല, മാറ്റങ്ങൾ കൊള്ളാൻ നല്ലതാണ്. ഞാനും നല്ല രീതിയിൽ ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ മെയിൻ കാര്യം അതൊന്നുമല്ല, അത്യാവശ്യം ആഗ്രഹമൊക്കെ തോന്നി ഞാൻ കുറേ ഫോൺസ് മേടിച്ചിട്ടുമുണ്ട്. ഏകദേശം ഒരു 40,000-50,000 രൂപയ്ക്കൊക്കെ നമ്മൾ ഫോൺ മേടിച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് ഇയർ അവരൊരു പുതിയ പ്രോസസ്സർ ഇട്ട് കുറച്ച് റാമൊക്കെ കൂട്ടി കുറച്ച് കാറിലൊക്കെ കൂട്ടി ഒരു ഫോൺ ഇറക്കും വീണ്ടും. അന്ന് ഞാൻ മേടിച്ച 50,000 രൂപയുടെ ഫോണിന് വില ഒറ്റയടിക്കും കുറയും. മേടിച്ച വില പോലും കിട്ടിയത് വരില്ല. ഇതെന്താണ് പറയുന്നറിയുമ്പോൾ നല്ല പിടിയുണ്ട്. ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പുതിയ പുതിയ ഒരു സ്ട്രാറ്റജിയിൽ ആൾക്കാർ പുതിയ ഇന്നോവേറ്റീവ് സാധനങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് ആക്ച്വലി ഒരു ഡ്രാമാറ്റിക് ചേഞ്ച് ആവുന്നില്ല. അന്നും അപ്പോഴും ഈ സ്മാർട്ട് ഫോൺ തന്നെ നമ്മൾ ഇതിൻ്റെ പുതിയൊരു മോഡല് അപ്ഗ്രേഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഈ ഫോണിനൊക്കെ പറഞ്ഞാൽ ചിന്ന് ഇത്രയുണ്ട്. ഇപ്പോൾ ഇവർ വന്ന് ഈ ചിന്ന് കുറച്ച് കുറച്ച് ഡിസ്പ്ലേ ഒക്കെ വലിച്ച് ഇവിടം വരെത്തി ഇവിടം വരെയൊക്കെ എത്തിച്ചു. പരമാവധി ഡിസ്പ്ലേ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്നൊരു ഫീല് കൊണ്ടുവരികയാണ്. പക്ഷേ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ വീണ അപ്പം തന്നെ സാധനം പൊളിയും. ഞാനിപ്പോൾ അതൊന്നുമല്ല പറഞ്ഞു, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതല്ല ഇനിയും വേണ്ടത്. ഇത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞതല്ല, ഞാൻ ഇടയ്ക്ക് ആർട്ടിക്കിൾസ് വായിക്കും. അങ്ങനെ കുറേ നാൾ മുമ്പ് എൻ്റെ മനസ്സിൽ വന്നൊരു മനസ്സിലല്ല ഞാൻ കണ്ടൊരു സാധനമാണ്. പക്ഷേ ആ തോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എൻ്റെ മുഖം ശരിയാണെങ്കിൽ ഒരു പയ്യനാണ് അത് ഫസ്റ്റ് ഡിസൈൻ ചെയ്ത് സംഭവം ഇറക്കി, അത് കണ്ട് ഗൂഗിൾ അഡോപ്റ്റ് ചെയ്ത്, അങ്ങനെയാണ് ഞാൻ കേട്ടേക്കുന്നത്. അപ്പോൾ ഗൂഗിളുകാരത് ചെയ്തു തുടങ്ങി. അതിൻ്റെ പേരാണ് പ്രൊജക്റ്റ് ആർ എ. നിങ്ങളന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. അത് ഇത്രയേ ഉള്ളൂ, ബിൽഡിംഗ് ബ്ലോക്സ് ആണ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതേപോലൊരു ഫോണിൻ്റെ ബോഡി നമുക്ക് മേടിക്കാൻ പറ്റും. ഇപ്പം ഇറങ്ങിയിട്ടില്ല, അതിനകത്തുള്ള കോൺസെപ്റ്റാണ്. ആ ബോഡിയിൽ ഉണ്ടാകുന്നത് ഡിസ്പ്ലേയും ആ ഒരു ബോഡിയും മാത്രം, വേറൊന്നുമില്ല. ഈ ബാക്ക് എംപ്റ്റി ആയിരിക്കും. എംപ്റ്റി എന്ന് വെച്ചാൽ ബാറ്ററി പോലും ഇല്ല, അത്ര എംപ്റ്റി ആയിരിക്കും. അതെല്ലാം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫോൺ യൂസ് ചെയ്യാൻ താല്പര്യം അങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ആ കോൺസെപ്റ്റ് കലക്കണല്ലേ. കാരണം എനിക്ക് ആ കോൺസെപ്റ്റ്
അത്രയും ആഗ്രഹമായിരുന്നു അവർ ആ കോൺസെപ്റ്റ് ഇറക്കും. ഇറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്യും കേട്ടോ വേറെ കാര്യം. കാര്യം അത്രയേറെ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും നമുക്ക്. എന്നിട്ട് ഇപ്പം പ്രസന്റ് റിലീസ് ഡേറ്റ് ഒക്കെ അവർ ക്യാൻസൽ ചെയ്തു, ഒന്നും അതിനെപ്പറ്റി അറിയില്ല. അവർ സീക്രട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പോലും ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ, അവരല്ലേ പറയാൻ പറ്റില്ല. അപ്പം ഞാനിത് പറയാൻ കാരണം, ഇപ്പം കുറേ ബ്രാൻഡ്സ് ഉണ്ട്, സാംസങ് ആപ്പിൾ ഹുവാവേ അതേപോലെ എന്താ പറയുക വിവോ ഓപ്പോ വൺ പ്ലസ് ഇഷ്ടംപോലെ ബ്രാൻഡ് ഷവോമി ഇഷ്ടംപോലെ ബ്രാൻഡ്സ് ഉണ്ട്. ഇവർക്കൊക്കെ നമ്മൾ തിങ്ക് ചെയ്യുന്നേക്കാളൊക്കെ അപ്പുറം തിങ്ക് ചെയ്ത് ഫോൺസ് ഇറക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ മെയിൻ ഒരു സാധനം ഇവർ കൊണ്ടുവരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പപ്പ് ക്യാമറ, ഈ ഷാർക്കിനെ പോലെ ഇങ്ങനത്തെ ഒരു ക്യാമറയൊക്കെ കണ്ടായിരുന്നു. അതേപോലെ എന്താ പറയുക സാംസങ്ങാരുടെ ഫോണിൽ ഇപ്പോൾ ഇൻഫിനിറ്റി ഒ വി അതേപോലെ നോച്ച് ആപ്പിൾ വരെ കൊണ്ടുവന്നു. ഇതൊക്കെ ഓരോരുത്തർ കൊണ്ടുവരുമ്പോൾ അത് അഡോപ്റ്റ് ചെയ്ത് ബാക്കിയുള്ളവർ കൊണ്ടുപോകും. പക്ഷെ അതൊന്നും അല്ല സത്യം പറഞ്ഞാൽ ഇനിയും വേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സത്യം പറഞ്ഞാൽ ആ കോൺസെപ്റ്റിൽ അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു അങ്ങനത്തെ ഒരു ബോഡി മേടിക്കുക, എന്നിട്ട് ആ മൊഡ്യൂൾസ്, ഈ മൊഡ്യൂൾസ് പല മൊഡ്യൂൾസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു മൊഡ്യൂൾ ചിലപ്പോൾ ബാറ്ററി ആയിരിക്കാം, പ്രോസസ്സർ ആയിരിക്കാം, റാം ആയിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് വന്നുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ പ്രാവശ്യം ആ ഡിവൈസ് വാങ്ങിച്ചാൽ മതി, ഒറ്റ തവണ. പിന്നെ ബാക്കി ഫുള്ളും ഈ അപ്ഗ്രേഡേഷനാണ്. ഫോർ എക്സാമ്പിൾ ഫോൺസ് ആണ് ഇപ്പോൾ എല്ലാവരും കൊണ്ടു നടക്കുന്നത്, ഒരുത്തൻ്റെ കൈ പോലും കാണില്ല ഫോൺ, എല്ലാവരുടെ കയ്യിലും ഫോൺ കാണും. ഈ ഫോൺ നമ്മുടെ ക്യാമറ ആക്കി മാറ്റാൻ പറ്റുമെങ്കിലോ? നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറാന്ന് വിചാരിക്കും, ഇപ്പോൾ വന്ന് വന്ന് ഫോൺസിൽ നോർമൽ ലെൻസ് കാണും, വൈഡ് ആംഗിൾ കാണും, ടെലിഫോട്ടോ കാണും, മാക്രോ കാണും, അങ്ങനെ പലതുള്ളൊരു ലെൻസസ് ഉണ്ട്, സൂം ലെൻസ് ഉണ്ട്, പലതുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് ഒറ്റ ഫോൺ ആക്കാൻ പറ്റുകയാണ് നിങ്ങൾ ആലോചിക്കും. പിന്നെ ക്യാമറ വേണം നമുക്ക്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്, അവരുടെ തോട്ടുമാണിത്. അപ്പോൾ ഈ ഒരു തോട്ട് ഗൂഗിളാർ ഇപ്പോൾ അവർക്ക് വർക്കൗട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നിങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ബാക്കിയുള്ള ബ്രാൻഡ്സിനൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഇതിനുള്ളൊരു എന്താ പറയുക സോസ് ഉണ്ട്, നിങ്ങൾക്ക് വിചാരിച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ നോക്ക്, സംഭവം ചെയ്തെടുക്കാൻ പറ്റും. കാര്യം ചെയ്തെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഫോൺ വിൽക്കണം, നമുക്ക് ലൈഫ് ലോങ് ഇത് കൊണ്ടു നടക്കാം. എന്നെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ പൊട്ടു അങ്ങനെയുള്ള ചെയ്താൽ മാത്രം ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ സെറ്റ് ചെയ്യുക, വേറൊരു ബോഡി മേടിക്കുക, ബസ്. ബാക്കിയെല്ലാം ഈ മൊഡ്യൂൾസ്, ഈ മൊഡ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റ് പോലാണ്, നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് തന്നെ അവിടെ ഒട്ടിയിരിക്കും, വേണ്ടെങ്കിൽ അത് മാറ്റുക, മാറ്റി വയ്ക്കുക. അപ്പോൾ അതാണ് ഈ ഒരു ടോക്കിൽ ഞാൻ പറയാൻ കാരണം. അപ്പം ഞാനിപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ അതിൻ്റെ കൂടെ കാണിക്കും നിങ്ങളെ, അതേപോലെ കുറച്ച് വീഡിയോസും കാണിക്കും ആ ഒരു പ്രൊജക്റ്റ് ആറാനെ കുറിച്ച്. ഇത് വന്ന് കഴിഞ്ഞാൽ അതായിരിക്കും സ്മാർട്ട് ഫോൺ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയൊരു ചേഞ്ച്, ഡ്രമാറ്റിക് ചേഞ്ച് ആയിരിക്കും അത്. അപ്പം ഞാൻ എൻ്റെ ഒരു അറിവിൽ പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് കൂടുതലായിട്ട് ഞാനതിനെ കൊണ്ട് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് പറയണമെന്ന് തോന്നി പറഞ്ഞു അത്ര തന്നെ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അധികം വായിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങളത് കണ്ടു നോക്കുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഞാൻ ഫ്രാങ്കായിട്ട് പറയാം, നിങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്രാങ്കിലി ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഒരു ഫോൺ മേടിക്കുക, ഇപ്പോൾ ഞാനൊരു 50,000 ഫോൺ മേടിച്ചു, അടുത്ത പ്രാവശ്യം അമ്മമാരത് കൂട്ടി ഇറക്കി, അപ്പോൾ അമ്മ ഇറക്കുമ്പോൾ 55 രൂപയോ. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് എനിക്ക് ആ ഫോൺ മേടിക്കാൻ പോകുന്നതിനേക്കാളും നല്ലതല്ലേ ഇങ്ങനെ ജസ്റ്റ് ഒരു മോഡ്യൂൾസായിട്ട് ഇറക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 48 MP, അതാണ് ഇപ്പോഴത്തെ മെയിൻ ഹൈലൈറ്റ്. എൻ്റെ ഞങ്ങളുടെ ഫോൺ 48 MP നിങ്ങൾ മേടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇറക്കുന്നത്. ഈ 48 MP ആ ഒരു ചിപ്പ് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സ്വൈപ്പ് ഇട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അത് മേടിക്കാൻ പോകുന്നതിനേക്കാളും അത് ഇടുമ്പോൾ നമുക്ക് ആ സാധനം കിട്ടുമല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്രണ്ടായിട്ട് പോവാണ്, ഫ്രണ്ട് പോകുമ്പോഴത്തേക്ക് അവൻ്റെ ഫോണിലൊരു വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ട്, എനിക്ക് ഇപ്പോൾ ഈ ഷോട്ട് നല്ല കൊള്ളാം, അടിപൊളി നല്ല വ്യൂ, ഇത് വൈഡ് ആംഗിൾ എടുക്കണം. നേരെ അവൻ്റെ അടുത്ത് നിന്ന് ബോർ ചെയ്യാം, ഞാൻ തരണ്ട് അവൻ്റെ ഒന്ന് മേടിക്കുക, നമ്മൾ സ്വൈപ്പ് ചെയ്യുക, ഫോട്ടോ എടുക്കുക, നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക, സംഭവം പൊളിയല്ലേ. അതൊക്കെയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ ഞാൻ ഇനിയും സ്മാർട്ട് ഫോൺസ് വാങ്ങാനുള്ളൊരു ഇത് വളരെ കുറവാണ്. കാര്യം ഇനിയിപ്പോൾ ക്രിയേറ്റീവായിട്ടൊന്നും വരില്ല, ഇതൊക്കെ തന്നെ അവർ കാണിച്ചു കൂട്ടി മുമ്പിലോട്ട് പോപ്പ് വരും, സ്വൈപ്പ് വന്നു, അങ്ങനെ എന്തൊക്കെയാണ് വരുന്നത്. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പുതിയൊരു ഇന്നോവേറ്റീവ് ഉണ്ടോ? ഐ മീൻ കൺസ്യൂമേഴ്സിന് തോന്നണ്ടേ സംതിങ് ഡിഫറെൻ്റ് വന്നു മേടിക്കാൻ? പൈസ ഉള്ള ആൾക്കാരെ നിങ്ങൾ ഈ വെച്ചേക്കുന്ന വൈപ്പോ വന്ന് വന്ന് ഫോൺസ് എന്ന് വെച്ചാൽ നല്ല ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഫോൺ 1 lakh ഒക്കെ ക്രോസ് ചെയ്ത് തുടങ്ങി, ഇത് 2 lakh ഒക്കെ ആയിക്കഴിഞ്ഞാൽ മേടിക്കും തോന്നുന്നുണ്ട്. പൈസ ഉള്ളമാർ മേടിക്കും, പൈസ ഇല്ലാത്തതൊന്നും ഒരിക്കലും മേടിക്കില്ല. കുറേ നാൾ മുമ്പ് ഞാനൊരു ഗ്രാഫിൽ കണ്ടായിരുന്നു, വന്ന് വന്ന് ഇപ്പോഴത്തെ ജനറേഷനിൽ, ഐ മീൻ ഇപ്പോൾ ജനറേഷനിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ വന്ന് വന്ന് സ്മാർട്ട് ഫോൺ മേടിക്കൽ കുറവാണ് ഒരു ഗ്രാഫിലുണ്ടായിരുന്നു. കാര്യം മേടിച്ച കാലഘട്ടത്തെ ഫോൺ മിനിമം ഒരാൾ 3 years ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ സെല്ല് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് സെല്ല് ചെയ്യാൻ മാത്രം റീസെയിൽ വാല്യൂ ഒന്നും കിട്ടുന്നില്ല.
പക്ഷേ എന്തുകൊണ്ടും ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി, ഒരു ഫസ്റ്റ് ട്രയലിങ്ങൾ നോക്ക്, ഏത് പ്രായമായാലും കുഴപ്പമില്ല, എനിക്കൊന്നും അത് പറ്റില്ല, അല്ലെങ്കിൽ ഒരു ട്രൈ അടിച്ചു തന്നെ ഒന്ന് ചെയ്ത് നോക്ക്. ചെയ്ത് നോക്കി കഴിഞ്ഞ് അത് കൺസ്യൂമേഴ്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സംഭവം ഗ്രാൻഡ് ആയി, സംഭവം നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു ആഗ്രഹം തോന്നി പറയാനുണ്ട്, പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കൊരു ഒരു അറിവായിക്കോട്ടെ, നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് വായിച്ച് കണ്ടുപോക്കി എന്നെ പോലെ നിങ്ങൾ ത്രില്ഡ് ആവും. എനിക്ക് ഇമാതിരി സയൻസും ടെക്നോളജീനെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ചില്ലാവും ഭയങ്കരമായിട്ട്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഹണ്ട് ചെയ്യാൻ കുറേയൊക്കെ പഠിക്കാൻ പോകും. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ സംഭവത്തിനെ കുറിച്ച് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് ഡിസ്ക്രിപ്ഷനിൽ നോക്കുക, ഞാൻ അവിടെ ലിങ്കും കുറച്ച് സാധനമൊക്കെ ഇട്ടേക്കും. അതേപോലെ എന്താ പറയുക, നിങ്ങൾ ഒഫ്കോഴ്സ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതും പറയാം. അതേപോലെ നിങ്ങളുടെ എല്ലാവരുടെ ഒരു കൺവീനിയൻസ് വേണമെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെല്ലാം അവിടെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ. ബൈ ഗൈസ്, ടേക്ക് കെയർ.